ആലപ്പുഴ നഗരത്തിന് കിടുകിട വറപ്പിച്ച ഗുണ്ട തലവനാണ് ഇപ്പോതേ സുകുമാരക്കുറുപ്പിനെ അല്ലേ നേരിട്ട് കണ്ട് ബോഡി വേണം എന്ന് ആവശ്യം കർണാൻ എന്ന് പറഞ്ഞ എസ്ഐ ആകുന്ന അയാളെ പുലിയെ വെട്ടി പഴയ ഒരു ഗുണ്ടാ തലവനാണ് നിക്കണത്. അപ്പൊ ആൽബിഞ്ഞ കുത്തിയത് എവിടെയാണ്? അവനെ കുത്തി ഇവിടെ തന്നെയാണ് കുത്തിയത്. ഞാൻ കുത്തി അല്ലേ കുതുകാല് മുറിച്ചെന്ന് പറയാൻ ആൽബിഞ്ഞണ്ട. ഓ കാലട്ടും വെട്ടിയല്ലേ ഈ രണ്ടുകാലും. ഹലോ മച്ചമരക്കേർ വൺ അനിബ് ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുന്നപ്പുറയിലാണ്, ആലപ്പുഴ പുന്നപ്പുറ. സുകുമാരക്കുറുപ്പിന്റെ അന്വേഷണവുമായി വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. എന്നെ തെറിവറിഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് അനിബ് ആക്ഷൻ ബ്ലോഗ്സ് അങ്ങനെ ആർക്കും തകർക്കാൻ പറ്റില്ല. തൂണ് പിളർന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വരും. സുകുമാരക്കുറുപ്പിന്റെ അടുത്ത, അതായത് സുകുമാരക്കുറുപ്പ് ബോഡി വേണം എന്ന് പറഞ്ഞ് ചെന്നത് ഇറച്ചിവെട്ട് നടത്തുന്ന ആൽബിൻ എന്ന് പറയുന്ന ഗുണ്ടാത്തലവന്റെ അടുത്താണ്. ആ ഗുണ്ടാത്തലവനിപ്പോ മാനസാന്തരപ്പെട്ട് ആലപ്പുഴയിൽ ശാന്തി ഭവൻ എന്ന് പറയുന്ന ആശ്രമം നടത്തുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെല്ലാം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, നമുക്ക് പരിചയപ്പെടാം. അതുമാത്രമല്ല അദ്ദേഹം അവാർഡുകളൊക്കെ വാരിക്കൂട്ടി പഴയ ഗുണ്ടാത്തലവനിൽ നിന്നും മാനസാന്തരപ്പെട്ട് ഇപ്പോ അതേ ആശ്രമം നടത്തുകയാണ് അദ്ദേഹം. ഇതെല്ലാം ആൽബിഞ്ഞന് കിട്ടിയ അവാർഡ്സ് ഉണ്ടാകണ്ട. ഇപ്പൊ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ഗുണ്ടായുസമില്ല, ഒന്നുമില്ല. നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാം. ഹലോ നമസ്കാരം ചേട്ടാ, എന്താ പേര്? എൻ്റെ വിജിജി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? ഇവിടുത്തെ നമ്മൾ സുഖമാണ്. നമ്മൾ മക്കളെ നോക്കി നല്ല രീതിയിലത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു. അതായത് ആൽബിൻ ചേട്ടൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ഞാൻ കണ്ട, പഴയ ഒരു ഗുണ്ടാത്തലവനാണ്. ഇതുപോലെ മാനസാന്തരപ്പെട്ട് കണ്ട ഇവരെ പോലുള്ള ആളുകളെ ശുശ്രൂഷിക്കുകയാണ് നമ്മുടെ ആൽബിൻ ഭായ്. സുകുമാരക്കുറുപ്പ് ബോഡി തേടിയെത്തിയത് ഇറച്ചി ആൽബിൻ്റെ അടുത്തോട്ടാണ്. ആരാണ് ഇറച്ചി ആൽബിൻ? ആരാണ് ഇപ്പോഴത്തെ മാനസാന്തരപ്പെട്ട ആൽബിൻ എന്നെല്ലാം അറിയാം. നമുക്ക് അതിന്റെ വിശേഷങ്ങളുമായി ആൽബിൻ ചേട്ടന്റെ അടുത്തേക്ക് പോകാം. ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് ആൽബിൻ ചേട്ടൻ തന്നെ പറയും. സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് 10-35 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമുക്ക് ആൽബിൻ ചേട്ടന്റെ അടുത്തേക്ക് പോകാം. ഈ വരുന്നത് ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഗുണ്ടാത്തലവൻ. ബോഡി വേണമെന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പ് ഇദ്ദേഹത്തിനാണ് സമീപിച്ചത്. ഇദ്ദേഹം അന്ന് എസ്ഐനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി. ആലപ്പുഴയിലെ കിടുകിട വിറപ്പിച്ച ഗുണ്ടാത്തലവൻ ആൽബിയുടെ കഥയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. സുകുമാരക്കുറുപ്പ് എന്തിനാണ് ഇയാളുടെ കയ്യിൽ 10,000 രൂപ കൊടുത്ത് ബോഡി വേണമെന്ന് പറഞ്ഞത്? ഇദ്ദേഹം ഇപ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ മകനായി ജീവിക്കുകയാണ്. ആൽബിയുടെ കഥ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് ആൽബിയുടെ വ്ളോഗാണ്, ആൽബിയുടെ മാനസാന്തരത്തിൻ്റെ കഥയുടെ വ്ളോഗ്. നമസ്കാരം ആൽബി ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആലപ്പുഴയിലെ പഴയ ഗുണ്ടാത്തലവൻ അല്ലേ? ഇപ്പൊ മാത്തി ആൽബിനായിട്ട് കുമ്പസാര കുർബാന, അവിടെ തന്നെ 12 കൊല്ലം ജയിൽ ജീവിതം. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്റെ കഥ പറഞ്ഞിട്ടുള്ള സുകുമാരക്കുറുപ്പിനെ കുറിച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കോടതിയുടെ കഥാപുസ്തകം, ആ കഥയുടെ പേര് വിശുദ്ധ കോടതി. അതിൽ സുകുമാരക്കുറുപ്പുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് കുറെ കാര്യങ്ങൾ സുകുമാരക്കുറുപ്പിനെ പറ്റി അറിയാനുണ്ട്. കാരണം സുകുമാരക്കുറുപ്പ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ആൽബിൻ ചേട്ടനെ വന്ന് സുകുമാരക്കുറുപ്പ് കണ്ടത് എന്തിനാണ്? അല്ലെങ്കിൽ മോർച്ചറിയിൽ നിന്ന് ബോഡി വേണമെന്നൊക്കെ പറഞ്ഞൊരു കഥ ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യമാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ആൽബിൻ ചേട്ടൻ തോന്നത്. നമുക്ക് പ്രേക്ഷകരോട് സംസാരിക്കാം. ഓക്കെ, ആൽബിൻ ചേട്ടൻ സത്യമാണോ സംഭവം? സുകുമാരക്കുറുപ്പ് കാണാൻ വേണ്ടി വന്നല്ലേ? സുകുമാരക്കുറുപ്പ് അവിടെ അവിടെ തന്നെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ അടുത്ത് പ്രസന്ന എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. പ്രസന്ന ശരീരമൊക്കെ വിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു. സുകുമാരക്കുറുപ്പിന് തൊട്ടടുത്തായിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ വീടല്ലേ? അവരുടെ പേര് പ്രസന്ന എന്നാണ്. സുകുമാരക്കുറുപ്പിന്റെ വീടിനടുത്തുള്ള, അപ്പൊ അവിടെ വീടൊന്നും ഇല്ല. ഈ സുകുമാരക്കുറുപ്പ് വീട് വെക്കുന്ന വേറെ ഒന്ന് രണ്ട് വീട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അവിടെ നിൽക്കുമ്പോ ഞങ്ങളവിടെ ചെന്നൊരു കത്തിക്കുത്തുണ്ടായി. കത്തിക്കുത്തുണ്ടായി ഞങ്ങള് മൂന്നാല് പേരുണ്ടായിരുന്നു. എത്ര വർഷം മുമ്പാണ് നടന്നേക്കുന്നത്? 10-35 വർഷം മേളല്ലേ? 34 വർഷം ഒക്കെ. അപ്പൊ അങ്ങനെ തുറക്കുമില്ല പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പുള്ളി അന്വേഷിച്ചു കഴിഞ്ഞപ്പോള് ആൾക്കാര് പറഞ്ഞു കൊടുത്തു സുകുമാരക്കുറുപ്പ് അവിടെ വീടൊക്കെ വെച്ചിങ്ങനെ നടക്കുക. അപ്പൊ പുള്ളി പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ച് പറഞ്ഞ അവിടെ ചോരയായിരുന്നു മൊത്തം പ്രശ്നമായിരുന്നു.
ഇതാണ് ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞൊരു പാർട്ടി രാത്രി വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആലപ്പുഴയിലെ ചേട്ടൻ അറിയപ്പെടുന്ന ഇറച്ചി ആൽബിൻ ആണ്. അന്ന് ചേട്ടൻ ഗുണ്ടായ് സോക്ക് നടക്കുന്ന ടൈം അല്ലെ? എസ് ഐനെ വെട്ടിയൊക്കെ നടക്കുന്ന സമയമാണ്. എസ് ഐനെ കൊട്ടിയുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ കരുണാകരൻ എന്ന് പറഞ്ഞ എസ് ഐനെ വെട്ടിയിട്ടുണ്ട്. കൊലക്കേസ് ഉണ്ട്. മൊത്തത്തിൽ ജയിലാണ് ജീവിതം അല്ലെ? സബ് ജയിലും വീടും സബ് ജയിലുമായിട്ട് നടക്കുക. അപ്പൊ അങ്ങനെ നടന്ന കൂടുതലാണ് ഇവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സുബാരക്കുപ്പിനായിട്ട് ആര് പറഞ്ഞു കൊടുത്തു പോയി. ഭയങ്കര ഭയങ്കര പ്രശ്നക്കാരനാണ്. അവനോട് കളിക്കാൻ പറ്റിയ കളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കിടത്തി ഉറക്കിയില്ല. പോലീസുകാരെ പോലും വീട് കയറി വിട്ടുന്നവനാണ് എന്നൊക്കെ സുബാരക്കുപ്പിനോട് പറഞ്ഞപ്പോൾ സുബാരക്കുപ്പ് പറഞ്ഞ ആളൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വേറെ ആരുമായിട്ട് വന്ന് ഒരു പോലീസുകാരന്റെ മോനുണ്ട്. പോലീസുകാരന്റെ മോനാണ് ഈ ആയിട്ട് ബന്ധപ്പെട്ട് സുമാര ഗ്രൂപ്പുമായിട്ട് എന്റെ ഇറച്ചിക്കട വരികയാണ്. ഈ പോലീസുകാരന്റെ മോനും സുമാര ഗ്രൂപ്പായിട്ടാണ് ഇറച്ചിക്കട വന്നത്. വേറെ ആരോ വണ്ടിയിലുണ്ട്. ഡ്രൈവർ പൊന്നപ്പന. ഡ്രൈവർ പൊന്നപ്പ അയാൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ പൊന്നപ്പൻ പൊന്നപ്പൻ ജയിലിൽ ഇഷ്ടം കഴിഞ്ഞ് പോകുന്നായിരുന്നു. ഞങ്ങൾ ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജയിലായിരുന്നപ്പ? ഞങ്ങള് ഞാൻ സെൻട്രൽ ജയിലിൽ, തിരുവനന്തപുരം സെൻട്രൽ ജയിലും ഓപ്പൺ ജയിലും. ഓപ്പൺ ജയിലും. അപ്പൊ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഓപ്പൺ ജയിലായിരുന്നല്ലേ ജീവിതം? അതെ അതെ. അപ്പൊ പോകുന്ന മുമ്പ് എനിക്ക് ഇറച്ചിക്കടയായിരുന്നു. ആലപ്പുഴയിൽ. ആലപ്പുഴയില് പുന്നപ്പുറയിൽ ഇറച്ചിക്കട. ഇറച്ചിക്കടയാണ് ശ്രീരം പോലീസുകാരന്റെ മോൻ സെൽവനുമായിട്ട് സുമാരക്കുറിപ്പും ഒക്കെ ഇട്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പം എന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ്. അപ്പൊ രാത്രിയാവേണ്ട അന്ന് പ്രശ്നം നടക്കുമ്പോഴും എന്നെ കണ്ടില്ലായിരുന്നു. സുമാരക്കുറിപ്പ് കണ്ടില്ലായിരുന്നു. അപ്പൊ എന്നെ വന്ന് കണ്ടപ്പം സെൽവം വന്ന് എൻ്റെ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, അൽബിന് ഗുണമുള്ള കാര്യമാണ്, ഒരു കൊട്ടേഷന്റെ കാര്യമാണ്, അവിടെ നിന്ന് വണ്ടിയിലേക്ക് എല്ലാം പറയും. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഉള്ളിൽ ഇറങ്ങാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ മുന്നിൽ സീറ്റിലിരിക്കുക ഡ്രൈവറിൻ്റെ. എന്താ പേര്? അൽബിൻ എന്ന് പറഞ്ഞു. ഉള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളി അത് അത്ര വണ്ണമൊന്നുമില്ല. സുമാരക്കുറിപ്പ് കാണാനെങ്ങനെയാണ്? പൊക്കോട്ട് അധികം വണ്ണമൊന്നുമില്ല. അംബാസിഡർ കാറിലാണ് വന്നവര്. ആ വണ്ടി ഞാൻ ഓർക്കുന്നില്ല. ആ വണ്ടി തന്നെ ഞാൻ ഓർക്കുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ്? അല്ല, ജയിലിൽ കിടക്കും. ജയിലിൽ പോകുന്ന ജയിലിൽ പോകുന്ന മുമ്പാണ് സുമാരക്കുറിപ്പ് തന്നെ കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവ വന്ന് വിളിച്ച് സെൽവം വിളിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് സുമാരക്കുറിപ്പ് പറഞ്ഞ് പേരൊന്നും പറഞ്ഞില്ല, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ കാണണമെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ് ഇപ്പൊ ഇറച്ചിക്കച്ചവടം കഴിയുമ്പോൾ 3 മണിയൊക്കെ ആവും, അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. വീട് എവിടെയാണെന്ന് ചോദിച്ചു. അവരുടെ വീട് ആ റോഡ് എവിടെ പടിഞ്ഞോട്ട് പോകുമ്പോഴാണെന്ന് പറഞ്ഞു. 8 മണിയുടെ അപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്ന് പിന്നെ കാണാമെന്ന് പറഞ്ഞ് വന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സെൽവനില്ലായിരുന്നു. ഈ രണ്ടുപേര് ഡ്രൈവർ ഈ പൊന്നപ്പുഴ അപ്പളായിരിക്കും അറിയുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ പറഞ്ഞ് ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരനായ ഇറച്ചി പുരുഷനും എൻ്റെ കടയിൽ നിൽക്കുന്ന പുരുഷനും ഞാനും ഇവിടെ വണ്ടാരത്ത് കെട്ടമണിയിൽ അവിടെ ചെന്നിരുന്നു. പുറത്തു നിന്ന് സംസാരിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആൽബിനൊക്കെ ഒളിവിൽ കഴിയുന്ന ചുഴുകാട്ടിലാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എനിക്ക് ഞാൻ അറിഞ്ഞപ്പോൾ എല്ലാ വിവരവും പറഞ്ഞു. സെൽവന്റെ കൂട്ടുകാരും കൂടെ. അപ്പൊ ആൽബിൻ ചേട്ടൻ അന്ന് ഒളിവിൽ താമസിക്കുന്ന ശ്മശാനത്തൊക്കെയാണ്, ചുടുകാട്ടിലൊക്കെയാണ്. പോലീസിനെ പേടിച്ച് അവിടെ കിടക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന കൂട്ടത്തിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞു കൊടുത്തു. സെൽവൻ പറഞ്ഞു കൊടുത്ത് ഇവനുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് പറഞ്ഞ് പുള്ളി എന്തിനും മടിയില്ലാത്ത ഒരാളാണ്, പുള്ളിയെ സമീപിച്ചെന്നാൽ നല്ല പൈസ കൊടുക്കണം. അന്നത്തെ കാലത്ത് 82 കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോ 82 കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോ 25,000 രൂപയ്ക്ക് നല്ല വിലയാണ്. 25,000 അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൊ പുരുഷൻ ചെന്ന് സംസാരിച്ചു പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു ബോഡി എടുത്തു തരണം, ചുടുകാട്ടിന്നോ ചുമത്തേരിന്നോ. അപ്പൊ അവൻ ഞാനുമായിട്ട് ആലോചിച്ചു പറഞ്ഞു അത് ശരിയാകില്ല, കാരണം നമ്മൾക്ക് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ വഴിയുണ്ട്. ആള് കണ്ടിട്ട് അത്ര റീസെന്റ് അല്ലെന്നാ തോന്നണേ. അപ്പം എന്താണെന്ന് ചോദിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ കൂടെ 3-4 പേര് വേറെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ 8 പേര് ഞാനും ഇറച്ചി പുരുഷനും മാത്രം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 25,000 രൂപ തരണം, അതിൽ 15,000 രൂപ അഡ്വാൻസ് തരണം.
ശ്മശാനത്തിൽ നിന്ന് ബോഡി എടുത്തു തന്നെ ബോഡി തൃപ്തി ബോഡി എവിടെ നിന്നും എടുത്ത് തരാം. അപ്പൊ പുള്ളിക്കാരുടെ കാറിലിട്ട് തരണം. എന്റെ വലിപ്പേ പാടുള്ളൂ. പൊക്കമായിട്ടൊക്കെ പുള്ളി പിന്നെ കണ്ടു പോയി സംസാരിച്ചു. 10,000 രൂപ അഡ്വാൻസ് മേടിച്ചു. അന്ന് അന്ന് കേസിനും വെള്ളമടിക്കാനൊക്കെ ചെലവായി. അന്ന് കേസിനും വെള്ളമടിച്ചു അല്ലേ? ആ പൈസ ഒക്കെ ചെലവാക്കി. അന്ന് ഇതുപോലെ കൊട്ടേഷൻ ഒരുപാട് കാശൊന്നും കിട്ടത്തില്ല. 1,000 രൂപ 500 രൂപ അന്ന് കൊലക്കേസിലാണോ ചേട്ടനകത്തോട്ട് പോയി? കൊലക്കേസിലാണ് പോയത്. പോയതല്ലേ. അത് ആരാ വന്നത്? പൊടിയൻ കൊലക്കേസ്. പൊടിയൻ കൊലക്കേസ് അല്ലേ? അവൻ ജോലി ചേട്ടപ്പിയായിരുന്നു. അവന് ഒരുപാട് കേസ്, ഒരു 2-3 കൊലക്കേസ് ആലപ്പുഴ 2-3 കൊലക്കേസ് പ്രതിയ. അയാളാണ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ദിവസങ്ങളെ അറിയിച്ചു കൊടുത്ത് 10,000 രൂപ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് മേടിക്കുന്നത്. പുള്ളിയുടെ വീട്ടിൽ സുമാരകുറുപ്പിന്റെ ഈ വണ്ടാനത്തുള്ള വീടല്ല അത് തന്നെ. അവിടെ ഏതാ പുതിയ പണിയിറക്കുന്ന വീട്? പുതിയ പണി ഇപ്പൊ അങ്ങനെ ഇടക്കുന്ന അവിടെ തന്നെ. അല്ല അന്ന് അവിടെ ശരിക്കും അത് അയാളുടെ വീടല്ലെന്നും പറയണ്ടല്ലോ. അല്ല അയാൾ വെച്ച വീടാ. അതല്ലേ? അതിപ്പോ ഇപ്പൊ പക്ഷെ ആധാരത്തിൽ വേറെ ആരോ. അല്ല അത് പിന്നീട് ചെയ്തായിരിക്കുള്ളു. അയാൾ അവിടെ വന്ന് അയാൾ ഉദ്ദേശത്തിന് വന്ന അവിടെ വീട് വെച്ചത്. അതല്ലേ? ഇടക്കിടക്ക് വന്ന് പോവും. അവിടുത്തെ കടക്കാരുടെ ചോദിച്ചാൽ അറിയാം. അല്ല ഇപ്പോഴും ആൽബിൻചേണ്ട എന്താണ് ആൽബിൻചേണ്ട മനസ്സിലാണ്? ഇപ്പൊ അയാള് സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ഒരു സംഭവം കൂട്ടിരിക്കുന്നത് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഇല്ല ജീവിച്ചിരിക്കല്ല ഉറപ്പാണ്. അതല്ലേ? ആ ചിലവർ പറഞ്ഞ ഇയാള് ജീവിച്ചിരിപ്പുണ്ട് അവിടെ. പുള്ളി മരിച്ചു പോയിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഇപ്പോഴും അന്വേഷണങ്ങൾ ഇപ്പോഴും സിനിമ ഇറങ്ങിയ പിന്നെ വീണ്ടും ഇറങ്ങിയില്ല. പിന്നീട് ഇതുപോലെ തിരുവനന്തപുരം എസ് പി വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി മരിച്ചു. പുള്ളി എവിടെ വെച്ചാൽ മരണപ്പെട്ടെന്നല്ലേ അറിയാമോ? അതൊന്നും അറിയാൻ അറിയാൻ പാടില്ല. പിന്നെ പുള്ളി എങ്ങനെ മരിച്ചെന്ന് എങ്ങനെ എനിക്കറിയാം. ഇങ്ങനെ മരിച്ചിട്ടുണ്ട് പുള്ളി. അത് ആൽബിൻ ചേട്ടൻ എങ്ങനെ മനസ്സിലായി? പ്രേക്ഷകർക്ക് അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എങ്ങനെ ആൽബിൻ ചേട്ടൻ സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് ഒന്ന് വ്യക്തമാക്കാം പ്രേക്ഷകരൊരു. മരിച്ചെന്ന് പറയാനുള്ള കാര്യം പുള്ളി ആള് ക്ലിയറല്ല. ഇവിടുന്ന് പോയിരുന്നാൽ എവിടെയെങ്കിലും ഒളിവിൽ ചെന്ന് പലരെയും പറ്റിക്കാൻ നോക്കിക്കാണു. അപ്പൊ അവരുടെ കൈ കൊണ്ടു വല്ലതും സംഭവിച്ചു. അല്ല ഇയാൾക്ക് ഈ അറ്റാക്കാണ് ഒരു നേഴ്സ് കണ്ട് അങ്ങനെ അന്വേഷണ സംഘം ചെന്നപ്പോ ആ നേഴ്സ് കണ്ടിട്ട് അറ്റാക്ക് 3-4-5 വർഷം അറ്റാക്ക് വന്നിട്ട് ഇവിടെ മരിച്ചെന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ഈ സുകുമാരക്കുറുപ്പിന് വീട്ടുകാരൊക്കെ ഇട്ട് ബന്ധമുണ്ട്? ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ ഞാൻ വീട്ടുകാരായിട്ട് ഒരു ബന്ധമില്ല. അവിടെ അവരുടെ വീട്ടിലൊന്നും മവലിക്കരയൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ വീടുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തെ വീട് ഇപ്പൊ പുതിയ ആ പണത് വെക്കുന്ന വീട് മാത്രമായിട്ട് ഞാൻ ബന്ധമുള്ളൂ. അങ്ങനെ ഇരുന്ന കൂട്ടത്തിലാണ് ഈ 25,000 രൂപ തന്നപ്പം 15,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഞങ്ങൾ ചുടുകാട്ടിൽ നിന്ന് എന്തെങ്കിലും ചവടുത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മച്ചാനത്തിൽ നിന്ന് ശ്മശാനത്തിൽ നിന്ന് എടുത്ത് മുത്തയിൽ നിന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. ബോഡി അപ്പൊ പുള്ളി അന്ന് പോണൊന്നുമില്ലല്ലോ. പുള്ളി ഇങ്ങനെ പറഞ്ഞ ഡേറ്റിൽ നിന്നായപ്പോഴേക്കും ഞാനും പുരുഷനും കൂടെ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ മറ്റുള്ളവരറിഞ്ഞാൽ അവർക്കും വലിയ പങ്ക് കൊടുക്കണമല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചിട്ട് പിന്നെ എന്റെ കൂടെ ഒരുപാട് കേസ് പ്രതി. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞ ഇവനിട്ടൊക്കെ അടി കൊടുക്കാം. നമുക്ക് കാശ് 15,000 രൂപ മേടിച്ച് വരുമ്പോൾ അളത്ത് നമ്മൾ രണ്ട് അടിയും കൊടുത്തു. സുകുമാരക്കുറുപ്പിനെ ശരിയാക്കി രണ്ട് അടിയും കൊടുത്ത് വിടാന്ന് ഞങ്ങൾ വിട്ടിട്ടുണ്ട്. ഞങ്ങളല്ല ഈ ആ പൈസ മേടിച്ചിട്ട് അടി കൊടുക്കുന്നത് പ്രശ്നമാണ്. പിന്നെ പുരുഷൻ പറഞ്ഞത് പ്രശ്നമാണ്. ഇവന്മാരെന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും 15,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുതലാളിമാരോട് ഭയങ്കര വെറുപ്പുള്ള ആളാണ്. എന്റെ ചെറുപ്പം പോലും എനിക്ക് ഭയങ്കര ദേഷ്യ മുതലാളിമാരാണ്. ഇവിടെ പിന്നെ തോട്ടപ്പള്ളി ഒരു ഷാപ്പുകാരൻ കൊട്ടേഷൻ എടുത്ത് എന്നെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ചെത്തുകാരെ തല്ലണം, അവിടുത്തെ പ്രവർത്തകരെ തല്ലണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അന്ന് ഞാൻ മാർഷ് പാർട്ടിക്കാരൻ്റെ തല്ലാൻ കൊണ്ടുവന്ന ആരെയാണെന്നറിയോ? മാർഷ് പാർട്ടിക്കാരെ തൊഴിലാളികൾ മാർഷ് പാർട്ടിക്കാരെ തല്ലാൻ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ശരിയാകത്തില്ല വാഹന വണ്ടിയൊക്കെ കൊണ്ടുവന്നു. ഇവിടെ കൊടുന്ന് ശരിയായി ഇയാൾ മേടിച്ചെന്ന് കള്ളം കുടിച്ചിട്ട് ഇയാളെ ശരിക്കും അടിച്ച് അവസാനം ചട്ടിയും ഷർട്ടൊക്കെ ഊരിയെടുത്ത് വാച്ചും മാലയും എല്ലാം ഊരിയെടുത്തിട്ട് ഷഡി ഇട്ട് വിട്ടു. ആരാ ഈ മുതലാളി? ഷഡി ഇട്ടിട്ട് വെളുപ്പിനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഷഡി ഇട്ടിട്ട് റോട്ടോ നിൽക്കണമായിട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു ഒരു എന്ന് പറഞ്ഞ പോലെ ഇവരെ ഇത് ചെയ്യുക. 7,000 രൂപ കൊടുത്തിട്ട് കാശ് 20,000 മേടിച്ചിട്ട് കൊടുത്ത് കാശ് പിടിക്കുക, പൈസ പിടിക്കുക. അല്ലാണ്ട് ചവ എടുക്കാനും നമുക്ക് അയാളൊരു വാക്ക് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് പൈസ കൊടുത്തരാം,
പക്ഷെ നിങ്ങൾക്കൊരു ജോലിയും വിദേശത്തുള്ളതായിരിക്കും. ആൽബിയിൽ ജോലിയൊക്കെ പോയി കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി നിന്നെ ഒരു വിദേശത്ത് ജോലിയും തരാം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ വിദേശത്ത് ജോലി തരാൻ കുറച്ച് രൂപ ഒരാളെ ഒന്ന് ശരിപ്പെടുത്തിയാലും മതി, ആരെങ്കിലും ഒരാളെ ജീവനോട് കിട്ടിയാലും മതിയെന്ന്. അപ്പൊ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കൊന്നു വഴിയുള്ള ആൾക്കാരില്ല എന്ന് കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ ഇറച്ചി പുരുഷന് പറഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ എപ്പോഴും ഒറ്റല്ല, അവനെ കൊല്ലാന്ന് പറഞ്ഞു. അവന് ഷാപ്പിക്കേറി വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ തട്ടി ഇട്ടിട്ട് വണ്ടി കയറ്റിവിടാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത ശരിക്കും ആ കാലങ്ങള് പേര് പറഞ്ഞു പോയി ബിഷപ്പൻ. ആ കാലങ്ങള് ഓർക്കുമ്പോ ഇപ്പൊ മണ്ടത്തിനൊന്നുമല്ലേ, പിന്നെ ഭയം മോശമായി പോയി. കാരണം അന്ന് അത് വിവരമില്ല അല്ലെ, ഒരു വിവരം മദ്യം ചെയ്തേ സമയം മദ്യം വരുന്നല്ലേ, കഞ്ചാവ് കഞ്ചാവ് മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർമ്മ നിലക്കില്ല. അപ്പൊ പറയുന്ന കാര്യങ്ങൾ അപ്പച്ചി, പറയാത്ത കാര്യങ്ങൾ മറന്നു പോവുക. അപ്പൊ അങ്ങനെ ഇരുന്ന് സുമാർക്കുറിപ്പ് പറഞ്ഞ ഡേറ്റുമായിട്ട് പുള്ളി, അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പൈസ ക്രെഡിറ്റ് കാശ് തരാതെ ഈ കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്ന് രാത്രി പൈസ ആയിട്ട് എന്റെ വീട്ടിൽ വരുന്നു. അന്ന് കള്ളിക്കാട് ഞാനൊരു ബോട്ടുടമയുടെ കൂടെ ഞങ്ങൾ 10-21 പേര് കടലിൽ പോയിരിക്കുക അടിക്കാൻ, പ്രശ്നം വെള്ളക്കാരായിട്ട് അടി കിടക്കുക കള്ളിക്കാട്. അപ്പൊ അങ്ങനെ പോയി ബോട്ടുടമയുടെ സ്ഥാപനമായിട്ട് പോയി കഴിഞ്ഞപ്പോ പുള്ളി രാത്രി ഇവിടെ വന്നു, സുമാരക്കുറിപ്പ് എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം മേരി ചോദിച്ചത്, ആൽബിൻ ചോദിച്ചപ്പം അയാള് ചോദിച്ചു ഇറച്ചി ആൽബിൻ എന്താന്ന് ചോദിച്ചത്. ഇറച്ചി ആൽബിൻ എന്താന്ന് ചോദിച്ചപ്പം അത് ഡ്രൈവറാണോ പൊന്നപ്പനാണോ സുമാരക്കുറിപ്പാണോ എന്നറിയാമല്ലോ, ഇങ്ങനെ പറഞ്ഞത് പെണ്ണുമ്പിളിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി. ഇറച്ചി ആൽബിൻ വൈഫിന് കുഞ്ഞുങ്ങളുണ്ടല്ലോ, പിള്ളേർക്ക് വിഷമം തോന്നി. അന്ന് 9 വയസ്സും 8 വയസ്സും 9 വയസ്സുള്ള മക്കളാണ്. അപ്പൊ അവർക്ക് അമ്മച്ചി എന്താ ഇറച്ചി ആൽബിൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ അവള് വന്നപ്പോ ഒത്തിരി കറക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു, കരുതി എന്റെ ഇറച്ചി ആൽബിൻ ഉണ്ടോന്ന് ചോദിച്ചു. മക്കൾക്ക് വിഷമമായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ എന്തറിയാം, ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ ഇവര് വന്നു പോയല്ലേ, ഇവര് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറച്ചിക്കട തുറക്കും. അന്ന് ഒരു ഞായറാഴ്ച എന്ത് ദിവസമാണ് ഞാൻ ഉറക്കുന്നില്ല. അപ്പം ഇറച്ചിക്കട വളർന്നിട്ട് ജയിക്കപ്പോ സാറെന്നും പറഞ്ഞൊരു വലിയൊരു ഉദ്ദേശമുണ്ട്, പുള്ളിയുടെ വീട്ടിൽ ഇറച്ചി കൊണ്ടേ കൊടുക്കും. ഇറച്ചിയായിട്ട് നിന്ന് പുള്ളിയുടെ വീടിന്റെ പണി അടക്കുക, ഈ സുമാരക്കുറിപ്പിന്റെ വീടിന്റെ വീട്ടിലത്തെ പണി അടക്കുക. ഞാൻ ഷെഡ് തള്ളി തുറന്നപ്പം സുമാരക്കുറിപ്പ് അവിടെ ഉണ്ട്. അന്ന് സുമാരക്കുറിപ്പ് ആ വീട്ടിലുണ്ട്. ഈ വണ്ടാനത്ത് പുതിയ അല്ല, അവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ജയിക്കപ്പ് സാറെന്നും പറഞ്ഞിട്ട്. ജയിക്കപ്പ് സാർ ശരിക്കും ആരാണ്? ജയിക്കപ്പ് സാറ് ഇവരൊക്കെ കൂട്ടുകാരായിരിക്കും. അല്ല, ജയിക്കപ്പ് സാറിന്റെ പോലീസ് ഉദ്യോഗസ്ഥനാണോ? അല്ലല്ല. അപ്പൊ പുള്ളി ഇങ്ങനെ എന്റെ അടുത്ത് ഞാൻ തള്ളിയെ കൂടെ തുറന്നപ്പോ പുള്ളി തലയെ കുമ്പിട്ട് എന്നെ നോക്കി തലയെ കുമ്പിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ പുള്ളി സാറിന്റെ എവിടെ? അപ്പൊ ജയിക്കപ്പ് സാറ് പറഞ്ഞ അല്ല, ഇറച്ചി അപ്പുറം കൊടുത്തോ, നമ്മൾ കൊടുത്തു വാന്നും പറഞ്ഞ് വിളിച്ചെന്ന് വന്നിട്ട് റമ്മ് 1 ഗ്ലാസ് റമ്മ് വെള്ളം ഒഴിക്കാതെ പുറത്തു നിന്ന് അകത്ത് കയറ്റിയില്ല, പുറത്ത് നിന്ന് റമ്മ് മദ്യം നിന്ന് അത് കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറച്ചിക്കടയിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് വ്യത്യാസം രാവിലെ അറിയുന്ന സംഭവം ഇങ്ങനെ ഒരു സംഭവം രാത്രി നടന്നു, വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു, അങ്ങനെ അറിഞ്ഞത്. ആദ്യം സുമാരക്കുറിപ്പ് മരിച്ചെന്നാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അല്ലേ? അല്ല, ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ഇയാൾ സുമാരക്കുറിപ്പാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പേര്. നമുക്ക് പൈസ മേടിച്ചല്ലേ. അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് രാവിലെ ഇതുപോലെ അവിടെ അവിടെ മാവേലിക്കടുത്തടുത്ത് ഇങ്ങനെ ഒരു വണ്ടി കാറിൽ ചത്തു കത്തിച്ചത്. നമ്മൾ മൈൻഡ് ചെയ്തപ്പോ ഞാനുള്ള ഇറച്ചി പുരുഷന്റെ വിശ്വാസിയാണ്, ഞാൻ പറയുക ഇന്ന് രാവിലെ ഞാൻ ഇന്നെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. ജയിക്കപ്പ് സാറിന്റെ വീട്ടിൽ പെരപ്പള്ളിക്കുന്ന എന്റെ ഒരു ഷെഡ് പണിതിട്ടുണ്ട്, അതിന്റെ സുമാരക്കുറിപ്പ് ഉണ്ടായിരുന്നു. സുമാരക്കുറിപ്പല്ല, ഈ മുതലാളി ഉണ്ടായിരുന്നു. ഇത് കാര്യമൊന്നും പിടിക്കില്ല, അപ്പോൾ അളിയാ മിണ്ടരുത്, മിണ്ടി കഴിഞ്ഞാൽ നമ്മളെ പൊക്കും. അവിടെ മിണ്ടിപ്പോയി, നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടുകാരെ ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അന്ന് പറഞ്ഞ. അങ്ങനെ പോയി അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങൾ ഓരോന്ന് വരുമ്പോൾ ഞാനും പുരുഷനും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മിണ്ടണ്ട, ആരുടെ മിണ്ടണ്ട, പോലീസുകാരെപ്പോ നിങ്ങൾ പുന്നപ്പുറ സ്റ്റേഷനിൽ ഞങ്ങൾ ഒപ്പിടണം, നല്ല ഉറപ്പ് ചെയ്യാമ്മ എവിടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഞാൻ മിണ്ടാണ്ട് അങ്ങനെ നടന്നു, കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ചു. പക്ഷെ ഞങ്ങളുടെ കൈക്ക് ഒന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് പുള്ളി അടി കൊടുത്ത് വീടിയൊക്കെ അവിടെയൊക്കെ ചത്തു വെച്ച് എന്ത് ചെയ്തില്ല.
കാശ് മേടിച്ചിട്ട് പ്രശ്നമാകത്തില്ല. പൈസ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ തല്ലിക്കഴിഞ്ഞാൽ അതും അതും പ്രശ്നം. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പിന്നെ ഞങ്ങള് ഞങ്ങൾക്കെതിരായിട്ട് പണിയുന്ന ബിഷപ്പൻ എന്ന് പറഞ്ഞ ഒരാള് എപ്പോഴെപ്പോഴും പോലീസിൽ കേസ് കൊടുക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും എവിടെ നടന്നാലും പോലീസിൽ വിചാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിഷപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ കൊന്നു പൊക്കി വണ്ടി ഇട്ട് കൊടുത്ത് കത്തിച്ചാലും പ്രശ്നമാകും. അപ്പൊ ഇവിടെ നിന്നൊക്കെ വെച്ച് നമ്മൾ രക്ഷപ്പെട്ട് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അന്ന് ജയിലിൽ പോയ എങ്ങനെയാണ് സംഭവം? ജയിലിൽ പോയത് പൊടിയൻ എന്ന് പറഞ്ഞ ഒരാളെ ആലപ്പുഴ രണ്ട് ഗുണ്ടകളായിരുന്നു. പൊടിയൻ എന്നാണ് പേര്? ആലപ്പുഴ ഗുണ്ടകളായിരുന്നു അല്ലേ? അയാളെ വെട്ടി വെട്ടിയില്ല, കുത്തിക്കൊല്ലു. കുത്തിക്കൊന്നു. ചാപ്പിലില് വെള്ളം കുടിച്ചിട്ട് ഇരിക്കുമ്പോ ഇറച്ചി ആൽബിൻ ആരാണെന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നു. അവന്റെ കത്തി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എനിക്കും ഉണ്ടെങ്കിൽ കുത്തു കൂടുകയും അവർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങള് കത്തിക്കുത്തായി. അവസാനം അവന്റെ തന്നെ അവൻ താഴെ വീണു. അവന് താഴെ വിടപ്പോ തന്നെ എന്റെ കൂടെയുള്ളവരൊക്കെ ഓടിക്കളഞ്ഞു. അവസാനം വെള്ളം 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 കൃതാപുടി എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഐറ്റം വെയിറ്റ് ഉള്ളതാ. അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവസാനം ഷാപ്പിലെ വെള്ളം എടുത്ത് വയലൊഴിച്ച് എന്റെ പൊടി മടി കിടന്ന് തന്നെ മരിക്കുക. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിക്കുമ്പോ എല്ലാം പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ ഇപ്പോഴും ഓർക്കണ്ട. ഓർത്ത് തന്നെ പ്രയാസമുണ്ട്. പ്രയാസമുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും? അതെ അതെ. ഒരു അപ്പോഴത്തെ മദ്യപാനത്തിന് മദ്യപാനം കൊണ്ട് സംഭവിച്ചു പോയതാ. ഇപ്പോഴത്തെ ഗുണ്ടകളോർക്ക് എന്താ പറയുള്ളൂ? അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് പരോളം കഴിഞ്ഞതിന് ശേഷം അല്ല ജാമ്യം എടുത്ത് ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അനിയന്മാരും ബന്ധുക്കളും 10-20 പേര് വന്ന് എന്നെ വെട്ടി കുത്തി. അല്ല ആൽബിൻ ജാമ്യം എടുത്തു കഴിഞ്ഞപ്പോൾ വെട്ടിയാ തിരിച്ചുമാരും ഒന്ന് പണിത്. അവരെല്ലാം പണിത് കുതിരമ്പ് മുറിച്ച് നെഞ്ചി കടാനും കുത്തി. അതെ കാണിച്ചു കൊടുത്തേ. അവനെ കുത്തി ഇവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെ അവർ കുത്തിയത് അല്ലേ? അവനെ കുത്തി ഇവിടെ തന്നെയായിരുന്നു. അവനെ കുത്തി മൊത്തത്തിൽ മരിക്കുമ്പോ അവനെ കുത്തി ഇവിടെയായിരുന്നു. കുതുകാല് മുറിച്ചെന്ന് പറയാം അവിടെ അൽമിൻ ചേട്ടാ. ഓ കാലട്ടും വെട്ടിയല്ലേ? മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളഞ്ഞല്ലേ കുതുകാല് അൽമിൻ ചേട്ട വെട്ടി മുറിച്ചു കളഞ്ഞു അല്ലേ? പിന്നെ രണ്ട് കാലും തല്ലി പിടിച്ചു. ഈ രണ്ട് കാലും ഗുണ്ടകളൊക്കെ എന്താ പറയാനുള്ളത്? വാളാലെ. അപ്പൊ എല്ലാരും കേക്കുക, ആലപ്പുഴ നഗരത്തിന കിടുകിട വിറപ്പിച്ച ഗുണ്ട തലവനാണ് ഇപ്പതേ മാനസാന്തരപ്പെട്ട് ഇരിക്കുന്ന നമ്മുടെ ആൽബിൻ ചേട്ടൻ. അത് മാത്രമല്ല സുകുമാരക്കുറുപ്പിനെ അല്ലേ നേരിട്ട് കണ്ട് ബോഡി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അല്ലേ? പിന്നെ വേറെ കഥ വയ്ക്കാൻ ഈ പൊന്നപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിട്ടോ? പൊന്നപ്പൻ എന്താ പറഞ്ഞ? പൊന്നപ്പനുള്ളി അങ്ങനെ ആരുടെയൊന്നും മിണ്ടത്തില്ലായിരുന്നു. ഞങ്ങൾ കാണുമ്പോ ചിരിക്കും. സെൻട്രൽ ജയിലിൽ അങ്ങോട്ട് കിടക്കുമ്പോ ചിരിക്കും. തിരുവനന്തപുരം അല്ലേ? സെൻട്രൽ ജയിലിൽ പൊന്നപ്പൻ ഉണ്ടായി. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ടീം അന്ന്? അപ്പൊ ഈ അൽബി അൽബിജന എത്ര നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നാണ്? 1997 ജനുവരി 26 ഇറങ്ങി. 1997 ഇറങ്ങി, ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി. ഈ പൊടിക്കേസ് കൊലക്കേസ് കഴിഞ്ഞിട്ടല്ലേ? എന്നോട് ഒരു 7 വർഷം 8 വർഷം ഒക്കെ വരെ ഉണ്ടായിരുന്നു. 7 വർഷം ഒരു കർണാടകൻ എന്ന് പറഞ്ഞൊരു എസ് ഐ ആകുന്ന അയാളെ പുള്ളിയെ വെട്ടി. എസ് ഐ എവിടെയുള്ള എസ് ഐ ആണ്? പുന്നപ്ര. അതല്ലേ അയാള് പിന്നെ പറവൂര്. ആ പുന്നപ്പുറം തന്നെ. മരണപ്പെട്ടൊന്നും ഇല്ലല്ലോ? മരണപ്പെട്ടില്ല. ഒത്തിരി ഞാൻ വീട്ടിൽ കയറി, എന്നെ ഉരുട്ടി എന്റെ നട്ടിലെ വീട്ടിൽ കെട്ടിച്ചു. ശ്രീരംപിള്ള എന്ന് പറഞ്ഞ എസ് ഐനെ കൊണ്ടാണ്, സർക്കിളിനെ കൊണ്ടാണ്, എസ് ഐ സർക്കിൾ ശ്രീരംപിള്ള. പുള്ളീനെ കൊണ്ട്, പുള്ളി എന്നെ ഞാൻ വല്ലാത്തവരാണെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പ്രകാരം ഇവൻ ഈ കർണാടകൻ സാറി എന്ന് പറഞ്ഞ ആൽബിൻ ഭയങ്കര കുഴപ്പക്കാരനാണ്. അങ്ങനെ എന്നെ 19/1982 കേരള ബന്ധത്തിന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പിന്നെ പോലീസ് കസ്റ്റഡി വെച്ച് ശ്രീരംപിള്ള സാറ് പറഞ്ഞ് പിറ്റേച്ച കൈ ഇങ്ങനെ വെച്ച് നിൽക്കാൻ പറഞ്ഞു. കൈ വെക്കിട്ട് പിറ്റേച്ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. ചവിട്ടിയുടെ നട്ടിലൊടിച്ചു പറഞ്ഞു. നട്ടിലൊടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ബ്ലാഷ് ഇട്ട് വീട്ടിൽ പോലും പോയില്ല. വീട്ടിൽ എൻ്റെ കൂട്ടുകാരുടെ ഒരു വാളെടുത്തിട്ട് ഞാൻ പറഞ്ഞു. ആ വാളുമായിട്ട് നേരെ എൻ്റെ വീട്ടിൽ കയറി. ബ്ലാസ്റ്റ് വെട്ടി വീട്ടിലിട്ട് അതിന്റെ ഭാര്യയും മക്കളും തമ്മിലിട്ട്. അത് കാരണം
എന്റെ ജീവിതം തകർത്തില്ല, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ടായിരുന്നു. അതെ, അത് അതിന് ശിക്ഷ കിട്ടിയ ഏഴ് വർഷം ജയിലിൽ കിടന്നു. അല്ല, ഇതിന്റെ കൂടെ തീർന്ന് അതിനോട് കേസിന്റെ കൂടെ തിരുവനന്തപുരത്ത് കടന്നു തീർത്ത്. ഇപ്പൊ പറയാനാണെങ്കില് അത് കഴിഞ്ഞിട്ട് നാട്ടുകാർ വീണ്ടും കൈയും കാലൊക്കെ തല്ലി പൊടിച്ച് രോഗിയായി വീട്ടിൽ കിടക്കുന്ന സമയത്ത്, ബ്ലാസ്റ്റ് ഇട്ട് കിടക്കുന്ന സമയത്ത് കൂട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട അല്ലല്ല, അതിന് മുമ്പ് ജയിലിൽ പോകുന്ന മുമ്പ് നാട്ടുകാർ ആ കൂട്ടം ചേർന്ന് നാട്ടുകാർ ചേട്ടനിട്ടൊക്കെ കുത്തി. അത് പറയാനാണെങ്കിൽ ഒരു 10 പുസ്തകം എഴുതുന്നു സാറെ. അതെ, അല്ല ഞാൻ ചോദിക്കണത് ഈ എസ്ഐന വെട്ടിക്കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ കേറാൻ പള്ളുന്ന ജാമ്യം കിട്ടി തങ്കി കൊണ്ടുപോയി ചേർത്ത്, തങ്കി തങ്കി ചെന്നപ്പോ അവിടെ കുറെ കുട്ടികളുണ്ട്, ആ പകുപ്പ് കുറെ കുട്ടികളുണ്ട്. അവരോട് പറഞ്ഞു കൊടുത്ത് ആലപ്പുഴ അഞ്ചാറ് പേരെ കൊന്നച്ചും വന്നിട്ട് ആൽബി വന്നിട്ടുണ്ട് ജോസയുടെ അരിയൻ, അവനെ നമുക്ക് ശരിയാക്കണമെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരിക മാരകായുധങ്ങളായിട്ട് വന്നപ്പോ ഞാൻ ചിരിച്ചുകൊണ്ട് കടാരി ഇടിപ്പിലുണ്ട്, ആ കടാരി എടുത്ത് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ എൻ്റെ കളിക്ക് കൂടെ കൊച്ചി ഞാൻ 11 വയസ്സ് വരെ അവിടെ ജീവിച്ചിട്ടുള്ളൂ, നാട് വിട്ടു പോയതാ. എൻ്റെ അപ്പൻ്റെ മരണത്തോടെ എൻ്റെ അപ്പനെ തല്ലി കൊന്ന് കടലിൽ കളയുക. അപ്പോൾ നാട് വിട്ടു പോയ ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കളിക്കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിൽ എത്ര പ്രാവശ്യം ഞാൻ വിശപ്പിന് വേണ്ടിയിട്ട് വിശക്കുമ്പോൾ വന്നിട്ട് നിങ്ങളുടെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ പിടിച്ചേപ്പിച്ചിട്ടുണ്ട്, ഞാൻ പല സംഭവം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് എന്നെ കൊല്ലണമെന്നും പറഞ്ഞ് പോയി. ഈ കടാരി എടുത്ത് എറിഞ്ഞിട്ട് കൊടുത്തു, ഇട്ട് കൊടുത്തപ്പോൾ ഇവർ വന്ന് കൈയും കാലും തല്ലി പൊടിച്ചു. അവിടെ വെച്ചാണ് കൈയും കാലും തല്ലി പൊടിക്കുന്നത്. ഈ പൊടിഞ്ഞിൻ്റെ അവിടെ വെച്ച് നെഞ്ചിൽ കുത്തും പുതിയര മുറിക്കലും വെട്ടും മാത്രം, പക്ഷെ അവിടെ വെച്ച് നാട്ടുകാരെല്ലാം കൂടി ഇരുമ്പുകാരൊക്കെ തല്ലി കൈ കാലും പൊടിച്ച് റോട്ടെ കൂടെ വലിച്ചിട്ട് അവിടെ മെഡിക്കൽ കോളേജ് വണ്ട ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിടക്കുന്ന സമയത്ത് 2 കൈ 2 കാലും നെഞ്ചെല്ലും ബാരിപ്പറ്റല്ല ഇവിടുത്തേക്ക് എല്ല് പൊട്ടി ഇരുമ്പോര കടിച്ചിട്ട് ഇവിടെ ഇരുമ്പോര കടിച്ചത് ഇവിടുത്തെ 2 എല്ല് പൊടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വാരിയെല്ല്. ഓർമ്മയില്ലാണ്ട് പ്ലാഷി കിടക്കുന്ന സമയത്താണ് പൊക്കിയെടുത്തെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ കൂടെ കിടത്തി. ആരുമില്ല, നാട്ടുകാരിലെ വീട്ടുകാരിലെ എൻ്റെ മക്കൾ 3 പേര് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. അവിടെ ഞാൻ ആലോചിച്ചു നോക്കി, ആരോഗ്യമുള്ളപ്പം ഇതാണ് ഗുണ്ടകളോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ആരോഗ്യമുള്ളപ്പം ആളുണ്ടാവും. അപ്പം ഗുണ്ടകളോട് അല്ലേ ഈ ലോകത്തുള്ള എല്ലാ ഗുണ്ടകളും പറയുന്നില്ലോ, ആരോഗ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ടു നടക്കാനും ഞാൻ അനുഭവിച്ചാണ്. കാലും കയ്യിൽ തല്ലി ഓടിച്ച് ബ്ലാസ്റ്റ് ഇട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഇരുന്ന് തൊട്ട് തല്ലി അന്ന് കയറി വിരിച്ചു കൊണ്ടുപോയി ചായയും വഴിച്ച് തിളപ്പിക്കുന്ന അവസ്ഥയായി. മുമ്പ് എൻ്റെ പേര് കേട്ടെന്ന് ആലപ്പുഴ കുഞ്ഞുങ്ങളെ ഉറക്കം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു നേരത്ത് കട്ടൻവെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല. അവിടെ കിടന്ന് എന്ത് ചെയ്യും, മരിക്കണമെന്നും പറഞ്ഞിരിക്കുക, മരിക്കാനായിട്ട് 2 കൈക്കും മതിയ, കെട്ടിത്തൂങ്ങാൻ എഴുന്നേക്കാൻ മതിയ, ബ്ലാസ്റ്റ് കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് മരിക്കണമെന്ന് പറഞ്ഞ് കിടക്കുക. ഞാൻ പല പ്രാവശ്യം വേണ്ടി പറഞ്ഞു, കുറെ ഗുളിക മേടിച്ചതായി, ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 കന്യാസ്ത്രീയന്മാർ വന്നു, ആനീസ് കറിയായും പുഷ്പം അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയി എന്നെ മാനസാന്തരപ്പെടുത്തി. ധ്യാനം കൂടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായി. അത് ഇവൻ്റെ ബന്ധുക്കൾ തന്നെ, പൊടിയൻ്റെ ആൾക്കാർ തന്നെ, പൊടിയൻ്റെ ആൾക്കാർ നമ്മളെ പിന്തുടർന്ന് വെട്ടിക്കൊടുക്കും. അവർ ധ്യാനം കൂടാൻ പോയി എന്നും പറഞ്ഞു, ചത്തില്ലല്ലോ ഇവൻ, എത്ര വെട്ടിയിട്ട് ചത്തില്ലല്ലോ എന്നും പറഞ്ഞു. സത്യം ഇവിടുത്തെ പുറത്ത് 36 തൈലാണ് അവർ വെട്ടു വെട്ടിയിരിക്കുന്നത്. 36 തൈലുണ്ട് പുറത്ത് വെട്ടിയിരിക്കുന്നത്. ആ വെട്ടുകൊണ്ട് കിടന്ന് പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടു വന്ന് അവിടുന്ന് കോടതി കൊണ്ടുവരുന്ന് ശിക്ഷിച്ച് ജീവനം ശിക്ഷിച്ച് എന്നെ ജയിലിൽ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ കന്യാസ്ത്രീയന്മാരുടെ നന്ദി പറയാം, കാരണം ആനിസ്ക്രിയയും കാർമ്മശിഷ്ണും എന്നെ കുമ്പസാരിപ്പിച്ച അച്ഛനും അവരൊക്കെ വഴിയായിട്ട് ഞാൻ ജയിലിൽ പോയി നല്ലൊരു ജീവിതം 11 വർഷവും 7 മാസവും ശിക്ഷ അനുഭവിച്ച് ഓപ്പൺ ജയിലും സെൻട്രൽ ജയിലും അതുകൂടാണ്ട് ആലപ്പുഴ സബ് ജയിലിൽ പല പ്രാവശ്യം 3 മാസവും 6 മാസവും കിടന്നിട്ടുണ്ട്. അങ്ങനെ 10-25 കൊല്ലോളം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുകുമാരക്കുറിപ്പ് അന്ന് ഈ ഇയാളുടെ റൂമിലിരിക്കണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇയാളും അത് കഴിഞ്ഞിട്ടാണ് ഈ മരണകാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പൊടിയനെ കുത്തണം. അതെ അതെ, പൊടിയനെ കുത്തണം. എന്നിട്ടാണ് ചേട്ടൻ ജയിലിൽ പോകുന്നത്. അതെ അതെ, ചേട്ടൻ ജയിലിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പൊന്നപ്പൻ വന്നത്. പൊന്നപ്പൻ ജയിലിൽ വരുന്നത്. അപ്പൊ ചേട്ടൻ എന്ത് ചോദിച്ചു പൊന്നപ്പനോട്?
ഒന്നും ചോദിച്ചില്ല. എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടുന്ന കൂടുതൽ സംസാരിക്കാൻ പാടില്ലല്ലോ. ആ അവിടെ അന്ന് സ്ട്രിക്റ്റ് ആണ് അല്ലേ? അങ്ങനെ കണ്ടു, ഞങ്ങളൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ജയിലിലേക്ക് പോയി. ആ കുറച്ചാൾ പിന്നെ ഓപ്പൺ ജയിലിലേക്ക് പോയി, പുള്ളി സെൻട്രലിലും ആയിരുന്നു. ഓപ്പൺ ജയിലിൽ നിന്ന് സംസാരിക്കുമ്പോഴേക്കും ഇവിടെ വെച്ച് കൂട്ടം കൂടാനൊന്നും പറ്റിയില്ല. ഈ സുകുമാരക്കുറുപ്പിന്റെ കൂട്ടുള്ള പ്രതികളൊക്കെ ഉണ്ടായില്ല അന്ന്? അവരൊക്കെ എല്ലാരും ഒരാൾക്ക് എടുത്തുണ്ട്. പിന്നെ വേറെ ഇതില് ഇതിലിപ്പോ ജീവിച്ചിരിക്കണ ആരാന്ന് അറിയാം? ഒന്ന് ഷാഹുല് ചാവക്കാട് ജീവിച്ചിരിപ്പുണ്ട് കൂട്ടുപ്രതി. പിന്നെ പൊന്നപ്പൻ ഉണ്ടായില്ല എനിക്ക് അറിഞ്ഞൂടാ. പൊന്നപ്പൻ ഉണ്ടായപ്പോ ഇവിടെ ഉണ്ടാവും തോന്നുന്നു, പുള്ളി മരിച്ചു കാണത്തില്ല. നമ്മളിത് വിട്ട് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷിച്ച് ഒരു കുപ്പിയെ അടിച്ചെത്തിയിരുന്നു. അല്ലാതെ പിന്നെ അതിന് പുറകെ പോകാനും അവിടെ ഞങ്ങൾ കണ്ടെന്ന് പറയാനും ജയ്ക്ക് പ്രസാറിനെ കൊടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പക്ഷെ ആള് ആലപ്പുഴത്തന്നെ ഉണ്ടായിരുന്നത് ഉറപ്പാണ്. ജേക്കബ് സാർ ഇപ്പൊ എവിടെയാണ്? ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ടായില്ല എനിക്ക് അറിഞ്ഞുകൂടാ. അറിയില്ല അല്ലെ? പറവൂര് കിഴക്കോശായിരുന്നു. പറവൂര് കോശ. അപ്പൊ അങ്ങനെയാണ് സുകുമാരക്കുറുപ്പിന്റെ അല്ലെ ചേട്ടനായിട്ടുള്ള ബന്ധം. പിന്നെ സുകുമാരക്കുറുപ്പ് വരെ സമീപിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം മാത്രമേ ചേട്ടടുത്ത് സുകുമാരക്കുറുപ്പ് വന്നിട്ടുള്ളൂ അല്ലെ? ഇപ്പൊ എങ്ങനെയുണ്ട്, മനസ്സിന് സന്തോഷമുണ്ടോ? പിന്നെ ഇപ്പൊ ഇവിടെ 170 ആളായിട്ട് സുന്ദരമായിട്ട് കഴിയാണ്. ആരുമില്ല, തെരുവിൽ കിടക്കുന്നവരെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇവിടെ ആൾക്കാർ കാശ് കൊടുത്തരാനൊക്കെ ആളുണ്ട്, ഓരോരുത്തരും നോക്കാനായിട്ട്. 10 പൈസ കൊടുത്തിട്ട് മേടിക്കത്തില്ല, കാരണം ഒരുപാട് കാശുണ്ടായി. കള്ളനോട്ട് വരെ അടിച്ച ഒരു മനുഷ്യനെ അതിന് ശിക്ഷയും മേടിച്ചിട്ടുണ്ട് ഞാൻ. കള്ളനോട്ട് അടിക്കാൻ അടിച്ചില്ല, കൂട്ടു നിന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാശുണ്ടാക്കിയിട്ട് അവസാനം വന്നപ്പം ഒരു കട്ടൻ ചായക്ക് തേയില മേടിക്കാൻ നിർത്തില്ല. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമില്ല, കാശില് വലിയ കാര്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഗുഡായുസം കഴിക്കുന്നവരെ നിങ്ങള് അത് നാശം വിലക്കുവാങ്ങിയാണ്. ചാവത്തിന്റെ കാശി ഒന്നും മേടിക്കരുത്. ഇപ്പൊ ഈ ആശ്രമം തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായി, ആർക്ക് വേണ്ടി പാവപ്പെട്ടവരായിട്ടുള്ള അനാഥരായിട്ടുള്ളവരെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടും തലക്ക് വെളിവില്ലാത്തവരെ നോക്കുമ്പോൾ അവരുടെ സ്നേഹവും പെരുമാറ്റവും എല്ലാ ജാതി അവസരമുണ്ട്, എല്ലാ ഭാഷക്കാരുമുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവർ ഈ ട്രെയിൻ കിടക്കുന്നവരും അവരെ നോക്കി എൻ്റെ ഭാര്യൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഏറ്റവും വലുതാണ്, ബോഡികൾ സമ്പാദിച്ചാലും മനസ്സമാധാനം എനിക്ക് തീർന്നില്ലേ, മനസ്സമാധാനം എൻ്റെ പ്രാർത്ഥനയായി തീർന്നില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥനയാകാതെ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, നല്ല ബുദ്ധി തന്നു, ബോധം തന്നു. എനിക്ക് വിദ്യാഭ്യാസമില്ല, എഴുതാനും വായിക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഇത് ഒരു ദിവസമല്ല, 10 ദിവസം കൊണ്ട് തീരുകയില്ല. എൻ്റെ കൂടെ നടന്ന ഒരുപാട് പേര് രോഗികളായിത്തീരുന്നുണ്ട്. അവർ പലരും ഇവിടെ വരും, സഹായത്തിൻ്റെ രൂപം കൈ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി തല്ലി മേടിച്ചിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വലിയ രോഗം അവർക്ക് കൊടുക്കും. എൻ്റെ 70 പിറന്നാളിൽ പുന്നപ്പുറയുള്ള പറവൂരുള്ള ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഒരാളോട് ഒന്ന് പൊന്നാടായിട്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് 70 കഴിഞ്ഞു, 71 കടന്നിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ മക്കളെ ശുശ്രൂഷിക്കുക, പിള്ളേരോഗ്യ ആയു സുന്ദരാമൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ വിശ്വസിക്കട്ടെ. ഇതൊക്കെ ആൽമിഞ്ഞാണ് മക്കളാണ്ടാ, കണ്ടില്ലേ? ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അനങ്ങാണ്ടിരിക്കണം. കണ്ട ഇത്ര ഉള്ള മനുഷ്യന്റെ എന്താ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? കണ്ടാ പാവങ്ങൾ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പുള്ളിയെ മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. എന്താണ് പേരെന്താണ്? പേരെന്താ? റഹീം. റഹീം. അപ്പൊ റഹീമൊക്കെ മിമിക്രി കാണിക്കാൻ പോണു അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ആരാ അനുകരിക്കാൻ പോണത്? നസീർ. നസീർ ഒന്ന് കാണിച്ചേ. മലയാള സിനിമ ഒരുപാട് പടത്തിട്ട് മലയാള സിനിമ ഒരുപാട് പടത്തിട്ട് അടിപൊളി സൂപ്പറായിട്ട്. ഇനി ആരാ അവതരിപ്പിക്കണോ? ജയൻ പറഞ്ഞു. ഒച്ചപ്പറ കേക്കട്ടെ, ആൾക്കാരെല്ലാം കേക്കട്ടെ. കൈയെടുക്കി ജയൻ പറഞ്ഞു. ജയൻ, ആ ജയൻ എന്റെ പൊന്നോ പൊളി. ഇനി ആരാണ് അടുത്തത്? മോഹൻലാൽ. ആ നമ്മുടെ പ്രിയപ്പെട്ട ഇതാര ലാലേട്ടൻ അല്ലേ? ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലേ? അപ്പൊ ലാലേട്ടനോ ഇത് കാണുമ്പോ എന്താ ലാലേട്ടനോട് പറയാനുള്ളത്? ഇവരെല്ലാം കാണാൻ ലാലേട്ടൻ വന്നു അല്ലേ?
അപ്പൊ ആ ലാലേട്ടൻ ഒന്നുകൂടെ ആക്ഷൻ ഒന്നും എടുത്തേ. ആ ലാലേട്ടൻ മന്നെ ലാലേട്ടൻ ആ കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് ആ കിട്ടിയ കുരി പോയി കിട്ടിയ ഊട്ടി ചട്ടി ലാലേട്ടാണ് അല്ലേ? എല്ലാവരും കൈ അടിച്ചാ കൈ അടിക്കണേ. ആ എടാ ഇവരുടെയൊക്കെ സന്തോഷം കണ്ട അല്ലേ? ഇനി ഞാൻ ഞാൻ അടുത്തരാം അടുത്തരാം. ഈ ജഗതി ഒരു കൂട്ടും കൂട്ടുകൂട്ട് നെടുങ്ങിയ സായിപ്പാണ് നേരം മൂന്തിക്കാന്ന് വേരക്കാൻ എങ്ങനെ പ്രമാണമെന്ന് തന്നെ മൂമ്പിയാണ് താനിവിടക്കുന്നു തെറ്റ നിണ്ട നിണ്ട അത് കാണാൻ ഞാനിന്റെ സ്വന്തം കാറിൽ ഞാനിന്റെ സ്വന്തം കാറിൽ അഹങ്കാരം പറയണ്ട മാത്രം ഇന്നസെന്റ് അല്ലേ? ഒന്നുകൂടെ ആക്ഷൻ കാണിച്ചു പ്രേക്ഷകരെ. ഞാനിവിടെ കിന്ന് തെറ്റ നന്ന നന്ന വരക്കും വരക്കും അത് കാണാൻ ഞാനിന്റെ സ്വന്തം കാറിൽ ഞാനിന്റെ സ്വന്തം കാറിൽ സ്വന്തം കാറിൽ വരും. ഞാൻ ഈ സാദിഫാവിന്റെ പന ഇൻഡസ്ട്രി അൽവിച്ചാന്റെ ഒരു ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒത്തിരി പിന്നെ മാനസിക ബുദ്ധിമുട്ടുകളുള്ള സമയത്താണ് ഞാനും അപ്പച്ചനും കൂടെ കണ്ടുമുട്ടുന്നത്. ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുകൾ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ അഭിഷേകം എനിക്കൊത്തിരി ഉപകാരപ്പെട്ടു. കലാകാരന്മാർക്കും മറ്റു പിന്നെ തൊഴിൽ രഹിതർക്കും ഒക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യാവുന്ന പരമാവധി നന്മകൾ ചെയ്യുകയും തെരുവിൻ്റെ മക്കളെ മാറോട് ചേർത്ത് ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഗുരുനാഥനാണ് അദ്ദേഹം എനിക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാം. പഴയ ഒരു ഗുണ്ടാ തലവനാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്താ പറയാ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് തമാശക്ക് പറഞ്ഞല്ല. പഴയ ഒരു ക്രിമിനൽ ഗുണ്ടാ തലവൻ കൊലക്കേസിലെ പ്രതി ഇപ്പൊ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ അല്ലെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇതേപോലുള്ള ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇതൊക്കെ വളരെ എന്താ പറയണ ലിമിറ്റഡ് എഡിഷൻ ആണ് ഇതൊക്കെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ ഇതൊക്കെയാണ് കാണേണ്ടത്, വേറെ ഒരുപാട് കണ്ടിട്ട് കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിൽ തെറ്റ് വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ദൈവത്തിന് മുമ്പിൽ ചെയ്യുന്ന ഒരു ജോലി പൂർത്തിയായി. അത് മാത്രമല്ലേ വേണ്ട, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ സന്തോഷം. എന്താ പറയാനുള്ള പ്രേക്ഷകർ പറ. പാവണ്ട സംസാരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടി ഷെയർ ആവട്ടാ. ഇതൊക്കെയാണ് മച്ചാമാരെ സന്തോഷം. അപ്പൊ എല്ലാരും ഫുൾ ഓൺ ഫുൾ പവർ അടിക്കും. അപ്പൊ സുകുമാരക്കുറിപ്പിന്റെ എപ്പിസോഡ് തീരുന്നില്ല. സുകുമാരക്കുറിപ്പിന്റെ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരും. കഴിഞ്ഞ എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോ എന്നെ തകർക്കാൻ കുറെ ആൾക്കാർ വന്ന്. അങ്ങനെ തകരുന്ന ആളല്ല ഞാൻ, അങ്ങനെ ഞാൻ തകരേമില്ല. അടുത്ത എപ്പിസോഡും സുകുമാരക്കുറിപ്പിനാണ്. സുകുമാരക്കുറിപ്പിനോട് കൂട്ടുപ്രതി ഷാഹുലാണ്. ഷാഹുലിക്കയുടെ ഇന്റർവ്യൂ ആണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പച്ചമ്മര ഈ പരിപാടി വെച്ച് വൈൻഡപ്പ് ചെയ്യണത്. നമ്മുടെ പരിപാടിയെ കണ്ടില്ലേ, ഇവിടാ എന്താ പറയണ റഹീമിക്കട മിമിക്രി ഇവിടെയുള്ള ആൾക്കാരെ കണ്ടില്ലേ, എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്തങ്ങോട് പറപ്പിക്കുക. പിന്നെ നമ്മുടെ റഹീമിക്കട മിമിക്രിയും കൂടി നിങ്ങളങ്ങോട് പറപ്പിച്ചേക്കണം. എന്താ റഹീമിക്കട എന്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടണും മച്ചാമാരെ ഒരു വെടി വഴിപാട് എടുത്തേക്കണം. എന്ത് സാധനമാണ് വെടി വഴിപാട്? അപ്പൊ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്ത്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.